മരുമക്കളെ ചീത്ത പറയാനൊരു ചാൻസ് കിട്ടുമ്പോ അങ്ങനെ ചീത്ത പറയല്ല, അത് നോക്ക് ആരുടെ മുടിയാണ് നോക്കിട്ട് ഉമ്മ പറ. എന്റെ മുടിയാണെങ്കി ഞാൻ സമ്മതിക്ക, ഇത് നോക്ക് നിറച്ച മുടിയാണത്. ഇത് കാണുകയാണല്ലേ, സുബ്ഹാനല്ലാഹ്, ഇപ്പൊ കണ്ണു കാണില്ല എന്റെ മുടിയപ്പത്. ഇത് വെളുത്ത മുടിയാണ്, ഇനിയിപ്പൊ കളം മാറ്റല്ലാതെ ഒരു നിവർത്തിയില്ല. അല്ലെങ്കിൽ ഇപ്പോഴും ഇഞ്ഞേ ഇഞ്ച മുടിയോ? ഞാൻ തലങ്ങി തട്ട മുടിയല്ല. പണ്ടത്തെ കാലൊക്കെ കഴിഞ്ഞിമ്മ, പഴയ കാലൊന്നല്ല. ഇപ്പൊ സഹിക്കുന്നതിന് പരില്ല, എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ തണ്ടല നിർത്താൻ പറ്റി ഫോണോ ഒന്ന് എടുത്ത് ഈ ഹെഡ്സെറ്റ് ഒന്ന് കുത്തി. നിങ്ങളെ പ്രശ്നം ഇനി പതിനഞ്ച് അധികം പറയുന്നു മാത്രം സാരല്ല, ഒരു മുടിയല്ലേ. ഇനിപ്പതല്ലാതെ നിവർത്തില്ല, ഓളെ വിസ്താരം തുടങ്ങി. ഇതില് കുരുവളം കിട്ടണോ? ഭയങ്കര രസമുണ്ട്. ഇപ്പൊ നിങ്ങക്ക് പറയാലോ കറിക്ക് നല്ല രുചിയുണ്ട് എന്നൊക്കെ പറയാലോ, പറയാനുള്ളൊക്കെ പറയൂ. എന്നിട്ട് നിങ്ങളെ മുടിയത് കണ്ടപ്പോ കറിക്ക് നല്ല രുചിയുണ്ട്. ആ എന്തായാലും നിങ്ങള് തിന്നോയി, കഴിച്ചോളി നിങ്ങൾ കേട്ടാ. ഓളെ മുടിയാണെങ്കിൽ നിന്നോ നാല് പറയണമെങ്കിൽ എത്തിയേനു. ഇമ്മ വിളിച്ചിരുന്നേ, അതാ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോയത്. ചോറിലൊരു മുടി കണ്ടേനെ. ആന്നേ എന്റെ മുടിയല്ല, അമ്മയുടെ മുടി തന്നെ. പക്ഷെ അമ്മ എന്റെ മുടിയാണെന്ന് പറഞ്ഞ് കൊറേ ചീത്ത പറഞ്ഞു. അന്നേ മരുമക്കൾ എന്നും അമ്മായിമാരെ അടിമയാണ് എന്നുള്ള ചിന്തയാണ്. മക്കളെ പോലെ തന്നെയാണ് മരുമക്കളും ചിന്തിച്ച ഒരു പ്രശ്നവുമില്ല. ഒരു മുടിയല്ലേ, അത് ചിന്തിക്കൂല. ലാസ്റ്റ് മുടി നോക്കുമ്പോഴേ പെട്ട മനസ്സിലായി അത് ഉമ്മയുടെ മുടി നിരച്ച മുടിയായിരുന്നു. അപ്പം അമ്മ പറയും കറിക്ക് നല്ല രുചിയുണ്ട്. ലാസ്റ്റ് വീണോട് തേർന്ന് കുറേ മറിഞ്ഞ് അത്ര തന്നെ കറിക്ക് നല്ല രുചിയുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും കുറ്റം പറയാൻ വിളിച്ചിട്ടും ആ ഒരു മുടി കണ്ടിട്ട് നിരച്ച മുടിയെന്ന് കണ്ടപ്പോൾ ആൾ കറിക്ക് രുചിയുണ്ട് എന്ന് പറഞ്ഞല്ലേ, അതൊരു സന്തോഷം. അല്ലെങ്കിൽ എങ്ങനെ വെച്ച് ഉണ്ടാക്കി കൊടുത്താലും ആള് പറയും ഒരു രസമില്ല എന്ന്. ആ അങ്ങനെ തന്നെയാണേ, ഭയങ്കര സങ്കടം തോന്നി വിളിച്ചിട്ട് മുടിയുടെ കാര്യം പറഞ്ഞു തുടങ്ങി. പഠിച്ചോനെ എൻ്റെ ഭാഗത്താണ്, എൻ്റെ മുടിയാണോന്ന് വിചാരിച്ചു. ആ പിന്നല്ലേ മനസ്സിലായത് നിരച്ച മുടിയായിരുന്നത്. അപ്പോൾ ഒന്ന് റൂ താഴെ പോയത്, കാരണം അത്ര സങ്കടമായി പോയി. അല്ലെങ്കിൽ ഇന്നിട്ട് വിളിച്ചിട്ട് പൊരിക്കും ആളെ ആടി. അത് നോക്കുമ്പോൾ നിരച്ച മുടിയായിരുന്നു. ആ ഞാൻ പിന്നെ വിളിക്കട്ടെ, ഞാൻ ഇപ്പോൾ കേട്ടുകൊണ്ട് വന്നാൽ മതി, ഇത്തിരി കിട്ടിയാൽ മതി. എനിക്ക് വലിയ അതിനോട് തർക്കിക്കാൻ, മക്കൾ ഇതല്ലേ കാണുന്നത്.